സഹയാത്രിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പത്തനംതിട്ടയിലെ തന്നെ അധികമാരും അറിയപ്പെടാത്തൊരു സ്ഥലത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. കോഴഞ്ചേരിയിൽ നിന്ന് റാന്നി റൂട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ വാഴക്കുന്നം എന്നൊരു ചെറിയൊരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അക്വഡേറ്ററിൻ്റെ മുകളിലെത്താം. നമ്മൾ നേരത്തെ ഇറങ്ങിയ പ്രേമം സിനിമയിൽ കണ്ടിട്ടുള്ള പോലെ ഒരു അക്വഡേറ്റർ, അത് പത്തനംതിട്ടയിലെ ഒരു അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ആളുകൾ വൈകുന്നേരം ചിലവഴിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ എത്താറുണ്ട്. പമ്പ നദിക്ക് കുറുകയാണ് ഈ അക്വഡേറ്റ് സ്ഥിതി ചെയ്യുന്നത്. പമ്പ ജലസേചന പദ്ധതിയുടെ വലതുകര കനാലിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വാഴക്കുന്നം നീർപ്പാലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അയിരൂർ പഞ്ചായത്തിലെ നീലംപ്ലാവിൽ നിന്ന് തുടങ്ങി ചെറുകോൽ പഞ്ചായത്തിലെ വാഴക്കുന്നത്താണ് ഔദ്യോഗിക രേഖകളിൽ കുരുടാമണിൽ അക്വഡേറ്റ് എന്നറിയപ്പെടുന്ന ഈ നീർപ്പാലം സ്ഥിതി ചെയ്യുന്നത്. ഇരുചക്രവാഹനങ്ങൾ, ഓട്ടോറിക്ഷ, കാറുകൾ തുടങ്ങി ചെറുവാഹനങ്ങൾ മാത്രം പോകാൻ അനുവദിച്ചിട്ടുള്ള ഈ നീർപ്പാലത്തിന് 500 മീറ്ററിലധികം നീളമുണ്ട്. പമ്പാനദിക്ക് കുറുകെയുള്ള ഈ നീർപ്പാലത്തിലൂടെ നിരവധി ആളുകളാണ് സമയം ചെലവഴിക്കാനായി വൈകുന്നേരങ്ങളിലും അതിരാവിലെയും ഒക്കെ ഇവിടെ എത്തുന്നത്. ഇരുവശങ്ങളിൽ നല്ല മനോഹരമായ കാഴ്ചകളാണ്. എങ്ങോട്ട് നോക്കിയാലും നല്ല പച്ചപ്പ്. ആ പച്ചപ്പിൻ്റെ ഒത്ത നടുക്കൂടി ശാന്തമായി ഒഴുകുന്ന പമ്പാനദി, എല്ലാം കൊണ്ടും നമ്മൾ സമയം ചെലവഴിക്കാൻ അടിപൊളി ഒരു സ്ഥലമാണ്. വേനൽക്കാലത്ത് പമ്പാനദിയുടെ തീരത്തുള്ള നിരവധി ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നത് ഈ പാലത്തിലൂടെയാണ്. നമ്മൾ വാഴക്കുന്ന് ജംഗ്ഷനിൽ നിന്നും പാലത്തിലേക്ക് വരുമ്പോൾ പാലത്തിൻ്റെ വലതുവശത്തേക്ക് താഴേക്കൊരു ചെറിയ വഴി കാണാം. ആ വഴി നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് പാലത്തിൻ്റെ അടിയിൽ പമ്പാ നദിയുടെ തൊട്ട് തീരത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. അവിടെ നിന്നുള്ള പാലത്തിൻ്റെ കാഴ്ചയും പമ്പാ നദിയുടെ ആ ഒരു വ്യൂ ഒക്കെ വളരെ മനോഹരമാണ്. ആളുകൾ സ്ഥിരമായിട്ട് അവിടെ ചൂണ്ടയിടാനും ഒക്കെ വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പാലത്തിൻ്റെ ഒരു വ്യൂവും ആ ഒരു വെള്ളം ഒഴുകുന്നതിൻ്റെ ആ ഒരു ഭംഗിയുമൊക്കെ നമുക്ക് ആസ്വദിക്കാം. കനാൽ പാലത്തിൽ നിന്നുള്ള വെള്ളം ചെറിയ ഉറവയായിട്ട് എനിക്ക് തോന്നുന്നു അവിടെ പാലത്തിലുണ്ടാകുന്ന ലീക്ക് കൊണ്ടുള്ള ആണെന്ന് തോന്നുന്നു. കനാലിൽ ചെറിയ ലീക്ക് വന്നിട്ട് അങ്ങനെ ഒഴുകുന്നതാണെന്ന് തോന്നുന്നു. ആ വെള്ളം ഒരു അരുവി പോലെ പമ്പാ നദിയിലേക്ക് വന്ന് ചേരുന്നുണ്ട്. ഇവിടെ ഇതൊരു നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. നിങ്ങൾ വൈകുന്നേരങ്ങളൊക്കെ ചിലവഴിക്കാനൊക്കെ ആയിട്ട് പറ്റിയൊരു സ്ഥലമാണ്. കഴിവതും പത്തനംതിട്ടയുടെ അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ ഇവിടെ വരിക, ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കുക. ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഒരു അടിപൊളി സ്പോട്ടുമായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും നന്ദി.